നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പറഞ്ഞത് മാറ്റി പറയുക എന്നത് വലിയ പാടുള്ള പണിയൊന്നുമല്ല എന്നത് ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് നമ്മുടെ ജനകീയ സർക്കാർ. ഒന്നുമില്ലെങ്കിലും അവരും നമ്മളെപ്പോലെ മനുഷ്യരല്ലേ, അവരും ജീവിക്കട്ടടോ. സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ നിലപാട്. കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ലെന്ന് 2019 ജൂണിൽ സർക്കാർ നിയമസഭയിൽ തറപ്പിച്ചു പറഞ്ഞ കാര്യമായിരുന്നു. ആരോഗ്യവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്ന സബ്മിഷന് മറുപടിയായിട്ടാണ് ശൈലജ ടീച്ചർ ശാഠ്യം പിടിച്ചത്. സ്ഥിര നിയമനം നൽകുന്നതിന് വേണ്ടി 29 പേരുടെ പട്ടിക തയ്യാറാക്കി ധനവകുപ്പിന് കൈമാറിയെങ്കിലും 2006 ഉമാദേവി കേസിലെ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്താൻ കഴിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. കാരണമെന്തെന്നാൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും സർവീസ് അവർ പൂർത്തിയാക്കിയിരിക്കണം. ധനവകുപ്പിൻ്റെ മറുപടി ഉദ്ധരിച്ചുകൊണ്ടാണ് മന്ത്രി സ്ഥിരപ്പെടുത്തലിൻ്റെ തടസ്സങ്ങൾ അന്ന് ഓരോന്നായി നിരത്തിയത്. കർശന സ്വഭാവത്തിനുള്ള ഉത്തരവ് മറികടന്നാൽ കോടതി അലക്ഷ്യമാകുമെന്നും മന്ത്രി എടുത്തു പറഞ്ഞു. എന്നാൽ 2019 സർക്കാരിൻ്റെ ഭരണകാലയളവ് കഴിയാറായപ്പോൾ നിലപാടാകെ തകിടം മറിഞ്ഞു. മാനുഷിക പരിഗണന കണക്കിലെടുത്ത് നമുക്ക് ആ താൽക്കാലിക ജീവനക്കാരെ അങ്ങ് സ്ഥിരപ്പെടുത്താമെന്നാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാട്. സർക്കാർ സൂചിപ്പിക്കുന്ന ഉമാദേവി കേസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാനത്തെ കരാർ നിയമന സ്ഥിരപ്പെടുത്തലിനായി സർക്കാർ കണക്കിലെടുക്കുന്ന ഉമാദേവി കേസ് 2006 ഏപ്രിൽ 10 സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി പുറപ്പെടുവിച്ചത്. ഈ വിധിയുടെ വ്യവസ്ഥകൾ പാലിച്ചു മാത്രമേ സ്ഥിരപ്പെടുത്തൽ നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. താൽക്കാലിക നിയമനം ലഭിച്ചവർ ആ തസ്തികയ്ക്ക് പൂർണ്ണ യോഗ്യതയുള്ളവരായിരിക്കണം. അംഗീകൃത തസ്തികയിലേക്കായിരിക്കണം നിയമനം. കുറഞ്ഞത് തുടർച്ചയായ 10 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം. ഇത് കോടതി ഉത്തരവുകളുടെ ബലത്തിലുള്ളതാവരുത്. 2006 ഏപ്രിൽ 10 10 വർഷത്തെ സേവന കാലയളവ് ഉണ്ടായിരിക്കണം. അതായത് 1996 ഏപ്രിൽ 10 മുൻപ് താൽക്കാലിക നിയമനം നേടിയവർക്ക് മാത്രമേ സുപ്രീംകോടതി വിധിയുടെ പരിരക്ഷയിൽ സ്ഥിര നിയമനം അവകാശപ്പെടാനാവുകയുള്ളൂ എന്നിവയാണ് കേസിലെ പ്രധാന വ്യവസ്ഥകൾ. എന്നാൽ 10 വർഷം പൂർത്തിയാക്കിയവരെയെല്ലാം സുപ്രീംകോടതിയുടെ ഉമാദേവി കേസ് വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ കഴിയില്ല. പ്രസ്തുത കേസ് പരിഗണിച്ചുകൊണ്ട് 10 വർഷം പൂർത്തീകരിച്ചവരെ സ്ഥിരപ്പെടുത്തുന്നതിന് ഒറ്റത്തവണ മാത്രമാണ് കോടതി അവസരം നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ രീതിയിൽ വീണ്ടും സ്ഥിരപ്പെടുത്തൽ നടത്തരുതെന്നും ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. വിധിയുടെ പകർപ്പ് പരിശോധിച്ച നിയമവകുപ്പ് ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെയും അറിയിച്ചിരുന്നു. നിയമോപദേശത്തിൻ്റെ പകർപ്പ് ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി വിവിധ വകുപ്പുകൾക്കും കൈമാറിയിരുന്നു. ഇവ നിലനിൽക്കെയാണ് നമ്മുടെ വ്യവസായ മന്ത്രി E.P. ജയരാജൻ ഇങ്ങനെ പറഞ്ഞത്: 10 വർഷക്കാലം തുടർച്ചയായി ജോലി ചെയ്ത എല്ലാ താൽക്കാലിക ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തണം എന്നത് ഈ സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ്. തൊഴിൽ രഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു സ്ഥാപനത്തിൽ 10-ഉം 15-ഉം വർഷം ജോലി ചെയ്തവരെ എങ്ങനെയാണ് പിരിച്ചുവിടാൻ പറ്റുന്നത്? അവരുടെ കുടുംബം തകർക്കുന്നത് ശരിയാണോ എന്നും, സ്ഥിരപ്പെടുത്തിയില്ലെങ്കിൽ അവർക്ക് പെൻഷനോ PF ആനുകൂല്യങ്ങളോ ലഭിക്കില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അവരെ ആ ജോലിയിൽ സ്ഥിരപ്പെടുത്തുകയാണ് അതിനുള്ള ഏക പരിഹാരമാർഗം. ഇവരെയെല്ലാം ഈ സർക്കാരല്ല നിയമിച്ചത്. ഇക്കൂട്ടത്തിൽ മുൻ സർക്കാരുകളുടെ കാലത്തടക്കം നിയമിച്ചവരുണ്ട്. അവരെയെല്ലാം രക്ഷിക്കാനുള്ള ചുമതല ഈ സർക്കാരിനാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഈ തസ്തികകൾ PSC നിയമനം നടത്തുന്നവയല്ല, മറിച്ച് ഇതെല്ലാം താൽക്കാലിക കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്കുള്ളതാണെന്നും PSC വിടേണ്ട തസ്തികകളിലൊന്നും ഇങ്ങനെ നിയമനം നടത്താനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ നാടാകെ പ്രതിഷേധം ആളിക്കത്തുമ്പോഴും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് കാത്തിരിക്കുന്നത് ഒട്ടേറെ സ്ഥിരപ്പെടുത്തലുകൾ ശുപാർശകളാണ്. PSC നിയമന ചുമതല കൈമാറിയ സ്ഥാപനങ്ങൾ മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. വിവിധ കാലങ്ങളിൽ അന്നത്തെ സർക്കാരുകളുടെയും ഭരണാധികാരികളുടെയും പിൻബലത്തിൽ നിയമനം നടത്തിയവരാണ് ഇക്കൂട്ടത്തിൽ പെടുന്നവർ. സ്ഥിര നിയമനത്തിലുള്ള സേവന കാലയളവ് പൂർത്തിയാക്കാത്തവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സംവരണ വ്യവസ്ഥകൾ പാലിക്കാതെ നിയമനം നേടിയവരാണ് ഇപ്പോൾ സ്ഥിര നിയമനം കാത്തിരിക്കുന്നത് എന്നത് എന്ത് വിരോധാഭാസമാണ്! നന്ദി, നമസ്കാരം.